സംസ്ഥാനത്ത് ജനവിധി പുരോഗമിക്കുകയാണ്. 6 മണിക്കൂർ പിന്നിടുമ്പോൾ 40.12% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലയിടങ്ങളിലും മന്ദഗതിയിലാണ് പോളിംഗ് എന്ന് പറയുമ്പോഴും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് വർദ്ധിക്കുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് നേരത്തെ ശാലിനി വിവരങ്ങൾ നൽകിയിരുന്നു. ഇനി കോഴിക്കോടേക്ക് പോവുകയാണ്. കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിന്ന് ദിസ്ന ചേരുകയാണ്. ദിസ്ന, നമുക്കറിയാം, വേനൽ ചൂടിനെ പോലും വകവയ്ക്കാതെ ജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് പല ബൂത്തുകളിലേക്കും കാണാൻ സാധിക്കുന്നത്. പല മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോടത്തെ അവസ്ഥ എന്താണ്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ദേവിക, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ്. ഇവിടുത്തെ അവസ്ഥ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തിരക്ക് ഉച്ചയ്ക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രധാനമായും വേനൽ ചൂടും ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് നിസ്കാരത്തിനൊക്കെ പോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം വൈകുന്നേരമായിരിക്കാം വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുക. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ശതമാനം, പോളിംഗ് ശതമാനം അനുസരിച്ച് 33.48% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ബാലുശ്ശേരിയിൽ 33.22%, എലത്തൂരിൽ 32.89%, കോഴിക്കോട് നോർത്തിൽ 33.50%, കോഴിക്കോട് സൗത്തിൽ 33.81%, ബേപ്പൂരിൽ 33.70%, കുന്ദമംഗലം 32.96%, കൊടുവള്ളിയിൽ 34.31%, ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വളരെ നേരിയ ആളുകൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് വേനൽ ചൂട് തന്നെയായിരിക്കാം. ഉച്ചയ്ക്ക് ശേഷം ബൂത്തുകളിൽ ആളുകൾ സജീവമാവും എന്ന് തന്നെയാണ് മുന്നണികളൊക്കെ തന്നെയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ആദ്യം രാവിലെ ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മുക്കം, ബേപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് വോട്ടിംഗ് നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് വേനൽ ചൂട് തന്നെയായിരിക്കാം. ഒരുപക്ഷെ ആളുകൾ ഇന്ന് ഉച്ചയ്ക്ക് ആളുകൾ ക്രമാതീതമായി കുറയാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ആളുകൾ ഉണ്ട്, നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ വരാം. ചേട്ടാ, ചേട്ടാ, പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇവർ ഒക്കെ തന്നെയും വോട്ട് ചെയ്യാനായി ഇവിടെ നിൽക്കുകയാണ്. വേനൽ ചൂട് പക്ഷേ വോട്ടിങ്ങിനെ പ്രധാനമായി ബാധിക്കുന്നുണ്ട്. എന്നാലും ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുന്നത്.